ഹായ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, മണി ഇപ്പോൾ ഒരു 4:55 ആയി. എന്നാ ഫുൾ ഇരുട്ടിയിരിക്കുകയാണ്, ഫുള്ള് ഇരുട്ടിയിരിക്കുകയാണ്. ഞാൻ കുളിച്ച് ഫ്രഷായി, ഫുള്ള് ഫ്രഷായി കുളിച്ച്. മാമ്പുഴ കുളിക്കാൻ കയറിയിരിക്കണു. നമ്മൾ, ഞാനും മനോജ് കൊച്ചനും പിന്നെ മാമുവും കൂടെയാണ് ഇന്ന് രാവിലെ മൂകാംബിക പോകാൻ പോണേ, അമ്പലത്തിൽ പോകാൻ പോണേ. ആ ശങ്കരിയെ കൊണ്ടുപോണില്ല, മീമയും വരും എന്നാണ് തോന്നണേ. ആ മീമയും വരും, ശങ്കരിയെ കൊണ്ടുപോണില്ല. കാരണം അവള് അവൾക്ക് ഇന്ന് അരങ്ങേറ്റം ഉള്ളതാണ്. അപ്പൊ അവ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അവളെ കൊണ്ടുപോണില്ല ഇന്ന്. അപ്പം നമ്മൾ നാലുപേര് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോയി മൂകാംബികയെ തൊഴും, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ചേരം കൂടെ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ രാവിലെ എണീച്ചിട്ട് 10 മണിയൊക്കെ ആകുമ്പം അരങ്ങേറ്റത്തിൻ്റെ ഒരുക്കങ്ങളാവും. അപ്പം ആ ഇന്ന് ഇതാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം. ഇന്നലെ രാത്രിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രാത്രിയായിരുന്നു. സുഖമായിട്ട് ഉറങ്ങി. മീനത്തെ ആ ശ്യാമം എല്ലാം പോയി. എന്നാലും 4 മണിവരെ ഉറങ്ങാൻ പറ്റുള്ളൂ. അതൊരു കുറച്ച് വിഷമമായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒന്നും അറിയാതെ ഉറങ്ങി. ബിഗ് ബോസ് വെച്ചിട്ട് 10:30 ആയപ്പോൾ കിടന്നുറങ്ങി ഞാൻ. 10:30 ആയപ്പോൾ കിടന്നുറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പം ഇന്നലെ അതാണ് ഇന്നലത്തെ രാത്രിയുടെ കാര്യം. നമ്മൾ ഫോൺ എടുക്കണില്ല, കാരണം കോൾ അയച്ച വരോ തൊഴിലിൻ്റെ ഇടയിലെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ എടുക്കണില്ല. അവിടെ ചാർജിങ് ടേബിളിൽ വെച്ചിട്ട് പോകും. ഒന്നും എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല. പകരം വെളിയിറങ്ങുമ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിൽ ഇടാം. അമ്പലത്തിൻ്റെ അല്ലേ, വെളിയിറങ്ങുമ്പോൾ ഇടാം. നമ്മൾ പോയിട്ട് വരാം. സമയം വൈകിപ്പിക്കണ്ട, തിരക്കാവും. മിമ്മി ഇറങ്ങിക്കൊണ്ടിരിക്കണം പറഞ്ഞു. ശരി. എന്റെ റൂമിന്റെ ഒരു സ്മോൾ റൂം ടൂർ തരാം. അവരുടെ റൂം അവർ തുറന്നില്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റൂല. റൂം ടൂർ തരാം. ടി വി, നല്ല ടി വി ആണ്. HD ക്വാളിറ്റി ആണ്. HD അല്ലെങ്കിലും നല്ല HD ക്വാളിറ്റി ആയിട്ട് കാണിത്. നല്ല ടി വി ആണ്, ഫാൻസി ബ്രാൻഡ് ആണ്, 3-സ്റ്റാർ ആണ്. ഇവിടെ നിന്നതാ, ഇവിടുന്ന് റൂം തുറന്നു. നമ്മൾ തുറന്നു കഴിയുമ്പം ലോക്കൊക്കെ ഉണ്ട്. വരുമ്പം എന്നാണ് കാണാൻ സാധിക്കുക. നടന്നു വരുമ്പോ ഇതാണ് ബാത്റൂം. തുറക്കാൻ പറ്റൂല, മാമ കുളിച്ചോണ്ടിരിക്കുന്നു. ഇതാണ് പവറുള്ള കാർഡ്, പവർ കാർഡ്. ഇതൊന്ന് സ്വിച്ച് അറിയുന്നത്. ഒരു ടേബിൾ വർക്ക് ചെയ്യാനൊക്കെ ഇത് യൂസാവും. എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ടത്. ഇതൊരു സ്മോൾ വാർഡ്രോബ്. ഇതിനകത്തിൻ്റെ മരങ്ങളിലുണ്ട് ക്യാമറ. അവളുടെ അരങ്ങേറ്റത്തിന് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ശോകലമായ റൂം. കടന്നുറങ്ങിയതിൻ്റെ കോലുമാണ്. ഇത് നമ്മൾ പെട്ടി തുറന്നതാണ് ഈ ഉടുപ്പൊക്കെ എടുത്തത്. ഓക്കെ, ഇവിടെ ഞാൻ കൂടെ തുടങ്ങി, ഇവിടെ മാമ്പ് കൂടെ തുടങ്ങി. ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്, എൻ്റെ പേരീസ്. ഓക്കെ, ഇവിടെ എ സി, ഇവിടെ കർട്ടൻ. കർട്ടൻ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഉണ്ടോ, എന്നെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. അപ്പം ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു റൂം ടൂർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഓക്കെ. അപ്പം നമ്മൾ മൂകാംബിക അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ നല്ലവണ്ണം തോന്നി, പ്രാവശ്യം നല്ല ദർശനം കിട്ടി. തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും ഇന്നലെ തന്നെ ഇത്ര ഇല്ലായിരുന്നു. ഇന്നലെ ദീപാരാധന ആയപ്പോൾ എൻ്റെ അമ്മ ഇടിയാടി ഇടിയാടിയൊക്കെ ആയിരുന്നു. ഭയങ്കര എന്നെയൊക്കെ അങ്ങോട്ട് എടുത്തിട്ടടി ഇങ്ങോട്ട് എടുത്തിട്ടടി എന്നൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് തൊഴുതു, നല്ലവണ്ണം തൊഴുതു. തിരിച്ച് ക്ഷീണിച്ചുകൊണ്ട് നമ്മൾ താഴത്തെ റെസ്റ്റോറൻറ്റിൽ കയറി. ചായയും ഒരു കേസറി ബാത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കേസറി ബാത്ത്, അത് ഞാൻ കഴിച്ചു നോക്കി. അവളെ കൂട്ടിയില്ല, അവൾ ഉറങ്ങിയായിരുന്നു. അവൾക്ക് ഇന്ന് റെസ്റ്റ് വേണം. അപ്പോൾ അവളെ കൂട്ടിയില്ല, അതുകൊണ്ട് അപ്പോൾ അവളുടെ അടുത്ത് പറയണില്ലെന്ന് വിചാരിക്കുന്നു. കഥ പൂട്ടിട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ, ഇപ്പോൾ അവളെ അറിയിക്കാതെ. അപ്പം ചായയും കേസരി ബാത്തും കഴിച്ചു. ചായ കുഴപ്പമില്ലായിരുന്നു, നോർമൽ ചായ, നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു. കേസരി ബാത്തൊരു രക്ഷയില്ലായിരുന്നു,
കടക്കേശ്വർ വാസുക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അമ്മമ്മ ഉണ്ടാക്കുന്ന ഷീരനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ഷീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനേക്കാളും ഇഷ്ടപ്പെട്ടു എനിക്ക്. അല്ലായിരുന്നു കേസരി ഭാത്ത്? വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, ഈ ഹോട്ടലിൽ വരുമ്പോൾ കേസരി ഭാത്ത് എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്ര ഉള്ളു. ഇനിയിപ്പം ഒരു 7-8 മണിയാകുമ്പോൾ മാംഗ്ലൂർ ബെൻ വരും. മാംഗ്ലൂർ ബെൻ മെനുവിൽ ഓണാകും. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ പോകുമ്പോൾ ചിലപ്പോൾ മാംഗ്ലൂർ ബെൻ വാങ്ങിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഇവിടെ ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പം അതാണ് കാര്യം. അവൾ ഇപ്പോൾ 10 മണിക്ക് മേക്കപ്പിന് വിടുക അവളെ. അപ്പം മേക്കപ്പിന് വിടുമ്പോൾ ഞാനും മാമനും ഫുൾ റെസ്റ്റ് ആയിരിക്കും. ചില ചില ഹെൽപ്പിനും അല്ലാതെ നമുക്ക് എനിക്ക് മാമനും വേറെ ജോലി ഇല്ല എന്ന്. അപ്പം ഞാൻ എന്താണ്, ഞാനും മാമനും കൂടെ കിടന്ന് 12th Man സിനിമ കാണാം. ഓക്കെ, അവളെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഇവിടുന്ന് കാണാൻ പറ്റൂല, എന്നാലും ഒരു ഓഡിറ്റോറിയം ഉണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പത്തെ. അപ്പം അവിടെയാണ് അവളെ ഒരുങ്ങണതും പെർഫോം ചെയ്യണതും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നോക്കിയിട്ട് പിന്നെ ഞാൻ ഫർദർ അപ്ഡേറ്റ്സിനെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മാംഗ്ലൂർ ബെന്നും കൂടെ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മയണനായിട്ട് കിടപ്പുണ്ട്. ഇവിടെ മാമുവും കിടപ്പുണ്ട്, ഇവിടെ ഞാനും കിടപ്പുണ്ട്. ഇവിടെ ശങ്കരിതാ മുഖം കാണിക്കുന്ന വയറ് നിറച്ചു കഴിച്ച് ഗ്രാൻഡായിരുന്നു. വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ പൂരി കഴിച്ചു, ഗീ റോസ്റ്റ് കഴിച്ചു, പിന്നെ കേസരി ഭാത്ത് പിന്നെ രാവിലെ കഴിച്ചത് കഴിച്ചു. പിന്നെ അപ്പം ഇന്നൊന്ന് എനിക്ക് ദോശ അത്ര പോരായിരുന്നു. ശരിയാണ്, അത്ര പോരാ എന്ന് വെച്ചാൽ പോരെന്ന് വെച്ചാൽ കൊള്ളൂലെന്നല്ല, എന്തോ ഒരു കുറവ്. അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, പൂരി ഓസമായിരുന്നു, പൂരിക്കിടലാണ്, പൂരിക്കിടലായിരുന്നു, പൂരി സെറ്റ് കിടലായിരുന്നു. നല്ല പൊടിമാസം, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, പൂരി കിടലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ടായിട്ട് കഴിച്ച കേസരി ഭാത്ത്, അത് പിന്നെ പറയണ്ടല്ലോ, കിടലല്ലേ. ഗ്രേ, ഓക്കെ. അപ്പം എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം 3 ഫുഡ് ഐറ്റംസിൽ 2 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഫർദർ അപ്ഡേറ്റ്സിന് കാത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ശങ്കരിയുടെ ഒരു ലുക്ക്. അരങ്ങേറ്റത്തിന് മുമ്പേ അവൾ ഒരുപാട് മേക്കപ്പ് ഇട്ട് റെഡിയായി അവൾ പോയിട്ട് വന്ന് മേക്കപ്പ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഇതിന് പറയുന്ന വീഡിയോ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഇതാണ് അവളുടെ ലുക്ക്, മേക്കപ്പിനുള്ള എന്താ അനിയത്തി. അവൾ ഇപ്പോൾ പോയിട്ടുണ്ട് തൊട്ടടുത്ത ജഗദംബിക ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട് അവൾ. ഈ ഹോട്ടൽ റൂമിൻ്റെ തൊട്ടടുത്താണ്. അപ്പം
ഇപ്പൊ ഒരു ഒരു 11 മണിക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞാൽ 1 മിനിറ്റ് വന്നി നടന്നെത്തായി, അത്ര ദൂരമാണ്. അപ്പം അവിടെ ചെന്നിട്ട് മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 1 മണിക്കാണ് അവരുടെ ലഞ്ച് ടൈം, ഗ്രൂമിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അപ്പം നമ്മളെ വിളിക്കും, എന്നെ മാമനെ വിളിക്കും. അപ്പം നമ്മൾ അവർക്ക് ലഞ്ചും കൊണ്ടുപോകണം, ലഞ്ച് വാങ്ങിച്ച് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കൊണ്ടുപോകണം. എന്നിട്ട് പോയിട്ട് നമുക്ക് കുറച്ച് എന്തോന്ന് ബ്രെഡും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച്, അല്ലറ ചില്ലറ കാര്യങ്ങൾ അവർക്ക് ഇടയ്ക്ക് ക്ഷീണം വരണമെങ്കിൽ കഴിക്കുക, അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. അതാണ് പ്ലാൻ. 11 മണി ആവണതേ ഉള്ളൂ, ഒരു 1 മണിക്ക് അവൾ നമ്മളെ വിളിക്കും, 12:30 ആ സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പം നമ്മൾ ഫുഡും കൊണ്ടുപോകും, അതാണ് ഇപ്പോൾ പ്ലാൻ. ലേറ്റ് ആയോ? അപ്പം നമ്മൾ ശങ്കരിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ശങ്കരിക്ക് ഞങ്ങൾ ശങ്കരിക്ക് പോയി ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കൊടുത്തിട്ട് അവർക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് താലത്തി വെക്കാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് മാമു. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ പൊറോട്ടയും പഞ്ചാബ് ബട്ടർ മസാലയാണ് കഴിച്ചത്, കൊള്ളായിരുന്നു. അത്ര ഉള്ളു അവർക്ക് പോയി വാങ്ങിച്ചു. പിന്നെ ഭയങ്കര മഴ വെളിയിൽ, മഴ പോയി വന്ന് ഇരിക്കുന്നു. മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ അവക്ക് ഫുഡ് കൊടുക്കാൻ പോയത്. പക്ഷെ നമ്മ എനിക്ക് ശങ്കരിക്കാൻ മാമുഷോ എനിക്ക് ശങ്കരിക്ക് മാമു കളിപ്പാട്ടം വാങ്ങിച്ചു തരാൻ വേണ്ടി. ആ മാമ്പല പറമ്പിലെ കളിപ്പാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിന് മുതൽ. അപ്പം നമുക്ക് രണ്ടുപേർക്കും വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഈ മഴ തുടങ്ങിയത്. എന്തോല്ലേ, ഇനി കുറഞ്ഞിട്ട് ഇറങ്ങണം. ഗൈസ് അപ്പോൾ നമ്മുടെ ദിവസത്തെ അപ്പം ഞാൻ പറഞ്ഞു തന്നാലും മ്യൂട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു തന്നാലും നമ്മൾ ഈ മൂകാംബിക ട്രിപ്പിൻ്റെ ഏറ്റവും മെയിൻ കരുത്തിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അവളുടെ അരങ്ങേറ്റം കാണാൻ. മാമു കുളിക്കാൻ പോയി. അതാ ഞാൻ എനിക്കുള്ള മുണ്ടും ഷർട്ടും ഉണ്ടായിട്ടുണ്ട്, മുണ്ടും ഷർട്ടും ഇട്ടിട്ടാണ് പോകാൻ പോണേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മഴ നിൽക്കുകയും തുടങ്ങിയ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണാൻ സാധിക്കുന്ന പക്ഷെ ഇവിടുന്നുള്ള ആകാശത്തിലെ വ്യൂ, ഈ വ്യൂ കാണാൻ നിങ്ങൾക്ക് ഈ വ്യൂ ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഫോട്ടോഷൂട്ട് ഉണ്ടാവണമായിരിക്കും, പക്ഷെ ഇപ്പം അല്ല, ധൃതി ഉണ്ട് കുറച്ച്. കാരണം 5 മണിക്കാണ് അരങ്ങേറ്റം തുടങ്ങണ മണി. ഈ മണി 4:22 അങ്ങനെ കുഴപ്പമില്ല, അടുത്തല്ല. അപ്പൊ ഇനി ഞാൻ ഇറങ്ങിയിട്ട് പോവും. മഴ ഇല്ലെങ്കിൽ ദൈവ സഹായിച്ച് മഴ ഇല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെ കളിപ്പാട്ടം കിട്ടും. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ഇറങ്ങിട്ട് എന്നിട്ട് എന്റെ മുണ്ടും ഷർട്ടിലുള്ള ലുക്ക് കാണിച്ചു തരാം. ഇപ്പൊ ചുമ്മാ നൈറ്റ് ഡ്രസ്സിലാണ്. ഓക്കേ, ചുപ്പ റെഡിയായി. എന്തുകൊണ്ട് ഗൈസ്, ഈ മുണ്ട് ബാക്കിയുണ്ട്, റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സിംഗിൾ മുണ്ടാക്കി വെച്ചു. അപ്പം നാളെ എന്തായാലും നമ്മള് മൂകാംബികയിൽ ആ മണ്ഡപത്തിലൊന്ന് ഇരുന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അപ്പം നാളെ മുണ്ടിടാന്നാണ് നമ്മുടെ പ്ലാൻ. ഇന്ന് ഈ ജുബി ഇട്ട് മാമു ശരിയായി, മാമു റെഡിയായി. ഓക്കെ, പെട്ടെന്ന് പോണം. മഴ കൊച്ചനാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കണം, നമുക്ക് പെട്ടെന്ന് പോവാം. അധികം വീട് കൊടുക്കാൻ സമയമില്ല, ഇനി ചെന്ന് നേരെ സ്റ്റേജിൽ ചെന്നിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഹറി ചെയ്യാം.
കേസ്. അപ്പം നമ്മൾ വന്നിരുന്നു, നമ്മൾ വന്നിട്ടുണ്ട് ഒരു മൂകാംബിക അമ്പലത്തിൻ്റെ തൊട്ട് കുറച്ച് മുമ്പ് പോലെ തന്നെ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫുള്ള് തിരക്കാണ്, അതുകൊണ്ട് ഞാൻ താഴെ ഇരുന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് താഴെ വന്നിരുന്നു. ഓക്കെ ഓക്കെ, ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ നമ്മൾ സ്റ്റേജ് വന്നിരുന്നിട്ടുണ്ട് താഴെ. ഇതാണ് എൻ്റെ അനിയത്തി, അവൾ പെർഫോം ചെയ്യണം, ഇതാ അവിടെ ഇരിക്കണതാണ്. ഓക്കെ, അതാണ് എൻ്റെ അനിയത്തി, നിങ്ങൾ എൻജോയ് ചെയ്യുക പെർഫോമൻസ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ പെർഫോമൻസ്, അന്നപൂർണ്ണ വിശ്വലക്ഷണം നമ്മൾ കളിച്ച. ഞാൻ ആദ്യത്തെ പെർഫോമൻസ് ഫുള്ള് കാണിക്കില്ല, ഇത് ഫുള്ളും കാണിച്ചില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ഇത്തിരി ഇത്തിരി കണ്ടോ നിങ്ങൾ, ഇത് എൻജോയ് ചെയ്തോ. ഓക്കെ, അപ്പം ശരി. Thank you.